ശാസ്ത്ര വിഷയങ്ങളുടെ പഠനത്തിന് പ്രാധാന്യം കൂടി വരുന്ന അല്ലെങ്കിൽ കൂടി വരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യകളുടെ വികാസം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വികാസത്തിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടുന്നവർ ഒരു ചെറു ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വികസിത സമൂഹങ്ങൾക്കൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മുടെ നാടിനും മുന്നോട്ടെത്താൻ കഴിയുക വളർച്ച നേടാൻ കഴിയുക എന്നത് ഗൗരവമായി ഒരു കാലഘട്ടമാണ് വികസിത സമൂഹങ്ങളൊക്കെ തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് അതിനനുസൃതമായി ശാസ്ത്രരംഗത്തെ വളർച്ചയും ഉണ്ടായേ പറ്റൂ എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാണ് ശാസ്ത്രം വളർന്ന് വികസിച്ചാലേ അതിൻ്റെ പിൻപറ്റി സാങ്കേതിക വളരാൻ വളരാൻ പറ്റും അപ്പോൾ സാങ്കേതിക വിദ്യ വളരണമെങ്കിൽ ശാസ്ത്ര രംഗത്ത് വളർച്ച ഉണ്ടായേ പറ്റൂ ഈ പരസ്പര ബന്ധം ടെക്നോളജിയെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷത്തിന് ഒരുപക്ഷെ ഇതിൽ താല്പര്യം കാണില്ല തങ്ങളുടെ കയ്യിൽ കിട്ടിയ സാങ്കേതികവിദ്യ വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറം സാങ്കേതിക വിദ്യയും അതിന് കാരണമാകുന്ന ശാസ്ത്രവും വളരണമെന്നൊരു പക്ഷേ അവർ ആഗ്രഹിക്കില്ല ഇത്തരം ഇതുകൊണ്ടാണ് വൻ മുതൽ മുടക്കുള്ള നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കഴിയാത്തത് ഇന്ത്യയുടെ ഒരു ഭാഗമായ കേരളത്തിനും കഴിയാത്തത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് തിളക്കം ആർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോകുന്നത് ശാസ്ത്രം പഠിച്ചവരില്ലഞ്ഞിട്ടല്ല പക്ഷേ ശാസ്ത്രം ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചിട്ടുള്ളവരുടെ എണ്ണം കുറയുന്നതായിരിക്കാം ഒരു കാരണം ശാസ്ത്രത്തിനോടുള്ള അഭിരുചി ഇല്ലാതെ പോകുന്നതാകാം മറ്റൊരു കാരണം മറ്റു നിരവധി വേറെ കാര്യങ്ങളുണ്ടാകും എന്തെങ്കിലും ഒരു തൊഴിൽ എളുപ്പം കിട്ടട്ടെ എന്ന് വെച്ച് പഠനം നിർത്തി പാതി വഴിക്ക് നിർത്തി പോകുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് അടുത്ത തലമുറയിലെങ്കിലും ശാസ്ത്രരംഗത്ത് തിളങ്ങാൻ കഴിയുന്ന കുറേ പേരെ വളർത്തിയെടുത്തില്ല എങ്കിൽ കേരളീയൻ്റെ ഇന്ത്യക്കാരൻ്റെ ലോക സമൂഹത്തിലുള്ള സ്ഥാനം വളരെ താഴ്ന്നു പോകും അതിനേക്കാളേറെ പുരോഗതിയുടെ തലത്തിൽ വികസനത്തിൻ്റെ തലത്തിൽ നമ്മൾ വളരെ പുറകോട്ട് പോവുകയും ചെയ്യും എന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കൂട്ടരായാൽ അധികമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിനു വേണ്ടിയിട്ടാണ് പുതിയ ശാസ്ത്രശാഖകളെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും പുത്തൻ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു വരാൻ അവർ താല്പര്യം കാണിക്കണമെന്നും ഒക്കെ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു കാലമാണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ തന്നെ പുതിയ നിരവധി കോഴ്സുകളിൽ വിഷയങ്ങൾ ഒക്കെ വരികയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ വളരെ നേരോ ആയിട്ട് ഇടുങ്ങിയ രീതിക്ക് ഒതുങ്ങുന്നതല്ല ഇന്നത്തെ ശാസ്ത്ര രീതികൾ ആ രീതിക്ക് പോകരുത് വിവിധ വിഷയങ്ങൾ പരസ്പരം ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ധാരാളമതകൾ ഒരു ഉദാഹരണം ഈ രീതിക്ക് ആലോചിച്ച് നോക്കിയാൽ രസതന്ത്രമെന്നൊരു വിഷയം ജീവശാസ്ത്രമെന്ന് ബയോളജി ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വളർച്ച ബയോളജിക്കൽ സയൻസസുമായി ബന്ധപ്പെട്ടാണ് അത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് പക്ഷെ അതിന് ഈ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും സഹായമില്ല എങ്കിൽ അത് നടന്നു പോവില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചു തുടങ്ങി മറ്റെവിടേക്കോ ഒക്കെ മാറി മാറി ഗവേഷണം ചെയ്ത് ഇതിൻ്റെയൊക്കെ സമ്മളിതമായ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് മിടുക്കന്മാരായ ധല പല ആളുകൾ നോബൽ സമ്മാനം നേടിയിട്ടുള്ള പല ആളുകൾ ഇപ്പോൾ വിഖ്യാതനായ രുദർ ഫോർഡിന് നോബൽ സമ്മാനം കിട്ടിയത് കെമിസ്ട്രിയിലാണ് ഞാനൊരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് എന്ന് മാത്രം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്ന ഗവേഷകനായിരുന്നു റുദർഫോർഡ് അപ്പോൾ കിട്ടിയത് നോബൽ സമ്മാനം കെമിസ്ട്രിയിലായപ്പോൾ വിഷമം തോന്നിയ ഋഗർഫോർഡെന്നാണ് പറയണത് എനിക്കത് കിട്ടേണ്ടിയിരുന്ന ഫിസിക്സിലായിരുന്നു കിട്ടിയത് കെമിസ്ട്രിയിലല്ലേ ഇത് ഇന്ന് ആരും ആ രീതിക്ക് ചിന്തിക്കുന്നില്ല ഇൻഡർ ആണ് അപ്പോൾ നമുക്ക് മോളിക്യുലർ ബയോളജിയുമായി ബന്ധപ്പെട്ട് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എത്രയോ എത്രയോ ഗവേഷണ മേഖലകളുണ്ട് ജീനോമിക്സുമായി ബന്ധപ്പെട്ട് ഓരോ ഇത് ഒരു വൈറസ് ഉണ്ടായി കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകത്ത് ഒരു പുതിയ വൈറസിൻ്റെ ജീൻ മാപ്പിംഗ് എല്ലാം നടത്തി അവനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് നമുക്ക് നമുക്ക് കഴിയുന്നുണ്ട് അതിന് പറ്റുന്ന രീതിക്ക് വരുമ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത വിഷയങ്ങളുടെ സമ്മളിതമായ ശാസ്ത്ര ശാഖയുടെ വളർച്ചയാണ് വേണ്ടി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ നിരവധി സർവകലാശാലകൾ നമ്മുടെ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളും ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഒരു തോന്നൽ അവർക്ക് പലർക്കും പകർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിവ് ശൈലിയിൽ നിന്ന് വിട്ട് പതിവ് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമെടുത്ത് അതിനുശേഷം ബിരുദാനന്തര ബിരുദമെടുത്ത് അത് കഴിഞ്ഞ് ഗവേഷണം എന്ന രീതിക്ക് പല തട്ടുകളായി പോകുന്നതിന് പകരം പ്ലസ് ടു കഴിഞ്ഞ് പൊതുവിദ്യാഭ്യാസം തീരുന്ന മുറയ്ക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസം ബിരുദാനന്തര ബിരുദത്തിലേക്ക് തന്നെ നീങ്ങുന്ന രീതിക്ക് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് അതൊരു പക്ഷേ ആ വിഷയത്തോട് കൂടുതൽ താല്പര്യം തോന്നിക്കാനും ആ വിഷയത്തിൽ കൂടുതൽ അവഗാഹം ഉണ്ടാക്കാനും കുട്ടികളെ പ്രേരിപ്പിച്ചെന്ന് വരാം അതിൻ്റെ ഫലമായി കുറച്ച് മെടുക്കന്മാർ നമുക്ക് കിട്ടിയെന്നും വരാം മെടുക്കികളെയും ഇപ്പം ഈ അടുത്ത കാലത്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു രണ്ട് ശതമാനം ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയുണ്ടായി ഇന്ത്യക്കാർ ഒക്കെ വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരെ കണ്ടുള്ള ആയിരത്തഞ്ഞൂറ് പേര് ഇന്ത്യക്കാരുണ്ട് ആ ലിസ്റ്റിൽ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നും മോശമൊന്നുമില്ല ചെറിയ നമ്പറൊന്നുമില്ല ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് തന്നെ ആ ലിസ്റ്റിനകത്ത് അഞ്ചു പേരുണ്ട് ആ കോളേജിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൽ പഠിച്ചിരുന്ന അഞ്ചു പേരുണ്ട് പക്ഷെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളോടും ചോദിച്ചാൽ അപ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ വർഷത്തെ ഭട്നഗർ അവാർഡ് വാങ്ങിച്ച രണ്ട് മലയാളികളുണ്ട് ഒരാൾ ഗണിതത്തിന് മറ്റൊരാൾ രസതന്ത്രത്തിന് ആരായിരുന്നു ഇവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും ഭട്നഗർ അവാർഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ജ്ഞാനപീഠം എന്തെന്ന് ചോദിച്ചാൽ പറയും എഴുത്തച്ഛൻ അവാർഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുവരും ഭട്നഗർ ആരായിരുന്നു ഭട്നഗർ എന്നോ ഭട്നഗർ അവാർഡ് എന്തെന്നും അറിയില്ല ശാസ്ത്രം പഠിച്ച ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദക്കാർക്ക് പോലും അറിയില്ല പിന്നെ വേണ്ട ഹയർ സെക്കൻഡറി അറിയാനായിട്ട് ഹൈസ്കൂൾ അറിയാനായിട്ട് ഇത് ശാസ്ത്ര മേഖലയോട് നമ്മൾ കാണിക്കുന്ന കേരള സമൂഹം ഇന്ത്യൻ സമൂഹം മൊത്തത്തിൽ കാണിക്കുന്ന ഒരവഗണനയാണെന്ന് പലരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല ഇത് പ്രധാനമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഉയർന്ന തലത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ച മിടുക്കികളെയും മിടുക്കന്മാരെയും അറിഞ്ഞിരിക്കുക അവരേതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ തരത്തിൽ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് ഇപ്പോൾ നമ്മുടെ മിക്കവാറും കുട്ടികൾക്കൊക്കെ മാഡം ക്യൂരി അറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയാം ഇവിടെ നിന്ന് നോവൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് നോവൽ സമ്മാനം കിട്ടിയില്ല അങ്ങനെയുള്ളൊരു മലയാളി ഉണ്ട് ജി എൻ രാമേന്ദ്രൻ ഇത്ര പേർക്കറിയാം ജി എൻ രാമേന്ദ്രൻ ശാസ്ത്രലോകത്ത് ജി എൻ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന പെടുന്ന അദ്ദേഹത്തെ ഞാൻ നേരത്തെ മോളിക്കുലർ ബയോളജിയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ അഗ്രഗണ്യനായ അപ്പൊ ഇത് നമ്മളുടെ ഒരു അറിവിന്റെ തലത്തിൻ്റെ ഒരു കുറവാണ് അത് ഈ മേഖലയോടുള്ള അവജ്ഞ എന്ന് പറയുന്നില്ല അവഗണനയുടെ കൂടി ഒരു സ്ഥലമാകുന്നത് കൊണ്ടാണ് ആ ഗവേഷണ പ്രവർത്തനങ്ങൾ ആ രീതിക്ക് മുന്നോട്ട് പോകാത്തത് ഇപ്പോൾ തുറന്നു കിട്ടിയിട്ടുള്ള എന്ന നിർമ്മിത ബുദ്ധി അങ്ങനെയല്ലേ പറയേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിർമ്മിത ബുദ്ധിയുടെ മേഖല വരുന്നു അതുപോലെ തന്നെ വിവരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിരവധി നിരവധി പുതിയ മേഖലകൾ വരുന്നു ഈ മേഖലകളിൽ കടന്നു പ്രവർത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട മേഖലകൾ അറിവ് നേടാനും പരിചയം നേടാനും അതിനെ പറ്റുന്ന കോഴ്സുകൾ മണ്ണലിപ്പം എന്താ ഈ പറയുന്ന ഉരുൾപൊട്ടലും ഒക്കെ തന്നെ ഏതാണ്ട് മലം നിത്യസംഭവമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭൂശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും വളരെ പ്രധാനമാണ് അതുകൊണ്ട് വളരെ പ്രധാനമായി വരികയാണ് ജിയോളജി എന്ന ശാസ്ത്രമേഖല ജിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ജിയോ ഇൻഫർമാറ്റിക്സ് ഇത്തരം മേഖലകളിൽ തുടർന്നുള്ള നിരവധി പഠനങ്ങൾ കൊണ്ടാണ് നമുക്ക് ധാരാളം കാര്യങ്ങൾ ആ മേഖലയിൽ നടത്തേണ്ട ഇടപെടലുകളെക്കുറിച്ച് അപ്പം അത്തരത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ പുതിയ മേഖലകൾ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ശാസ്ത്ര മേഖലകൾ പരിചയപ്പെടാൻ ശ്രമിക്കുക അത്തരം മേഖലകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം മേഖലകളുടെ പ്രാധാന്യം മനസ്സിലാക്കുക അതിന് ഒരു പക്ഷേ ആവശ്യമായി വരിക താഴെ തലത്തിലെങ്കിലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അടിസ്ഥാനപരമായ അറിവ് എല്ലാ ശാസ്ത്ര മേഖലകളെ കുറിച്ചും ഉണ്ടാവണം ബയോളജിക്കൽ സയൻസസിനെ കുറിച്ച് അടിസ്ഥാനപരമായ വിവരമുള്ള ഒരു രസതന്ത്ര ഗവേഷകന് കുറച്ചുകൂടി ഗൗരവമായി ബയോളജിക്കൽ സിസ്റ്റംസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും തിരിച്ചും രസതന്ത്രമറിയാവുന്ന ഒരു ബയോളജിക്കാരന് അതിൻ്റെ ബയോളജിക്കാരിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി നോക്കും അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ അടിസ്ഥാനമായി കാണുന്നത് പ്ലസ് ടു ലെവലിലുള്ള പഠനമാണ് എല്ലാ വിഷയങ്ങളും ഒരുപക്ഷെ പഠിക്കുന്നത് അവിടെ വരെ മാത്രമാണ് സയൻസുണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് എല്ലാ വിഷയങ്ങളും ഉണ്ട് സയൻസിൽ തന്നെ ഇത്തരമല്ല സാധ്യമാകാവുന്ന വിഷയങ്ങളുണ്ട് ഹൈസ്കൂളിലാവുമ്പോൾ എല്ലാ ശാസ്ത്ര വിഷയങ്ങളും ഉണ്ട് അവിടെ കിട്ടുന്ന വിഷയങ്ങളുടെ അടിത്തറ കോർ കൺസെപ്റ്റ്സ് അത് ഉറപ്പിച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അത് കണ്ട് അറിഞ്ഞ് തൊട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സൗകര്യം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഒരു ചെറിയ പരിമിതി ഈ കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് അത് എന്ന് നിൽക്കാൻ പോകുന്നതല്ലല്ലോ അത് കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തനമാണ് ശാസ്ത്രം എന്ന തിരിച്ചറിവിലൂടെ വിഖ്യാതനായ ഗവേഷകന്മാരെല്ലാം അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ പലയിടത്തും നമുക്ക് പത്രവാർത്തകളിലൂടെയും ചാനലിലൂടെയും കാണുന്നുണ്ട് ചിലരെങ്കിലും സ്വന്തം അടുക്കള ലാബോറട്ടറികളാക്കി മാറ്റുന്നത് ഒരു കാലത്ത് മിടുക്കന്മാരും മിടുക്കികളുമായ മാറിയ പല ഗവേഷകരും അവരുടെ അടുക്കളകളിലാണ് ഗവേഷണങ്ങൾ നടത്തിയിരുന്നത് രസതന്ത്രത്തിൽ തന്നെ വിഖ്യാതനായ ഒരു ഗവേഷകനുണ്ട് കോൾത്തോഫ് എന്ന് പറയുന്നത് കുട്ടിയായിക്ക് കോൾത്തോഫ് വീട്ടിൽ അടുക്കളയിൽ അമ്മയെ സഹായിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഗവേഷണ പ്രവർത്തനങ്ങളിലേക്ക് കോൾത്തോഫിനെ കൊണ്ടുവന്നത് പതിമൂന്ന് വയസ്സുകാരനായ കോൾത്തോഫ് അടുക്കളയിൽ അമ്മയുടെ പാചകത്തെ സഹായിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ചരിത്ര പ്രസിദ്ധമായ വിഷയങ്ങളാണ് ഇത് കോൾത്തോഫിൻ്റെ മാത്രം കാര്യമല്ല അപ്പം അത്തരത്തിൽ വരുന്നത് വലിയ ലാബറട്ടറി ഉണ്ടെങ്കിൽ മാത്രമേ ഗവേഷണം ചെയ്യാൻ പറ്റൂ ശാസ്ത്രം പഠിക്കാൻ പറ്റൂ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റൂ എന്ന് ചിന്തിക്കേണ്ടതില്ല നമ്മളുടെ പരിസരം ഏറ്റവും നല്ല ഗവേഷണശാലയാണ് അടുക്കള ഏറ്റവും നല്ല രസതന്ത്ര ഗവേഷണശാലയാണ് ഇതുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ മറ്റ് ലാബറട്ടറികളോ സൗകര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ചുറ്റുപാടിനെ പരീക്ഷണശാലയാക്കി കണ്ടുകൊണ്ട് പഠന പ്രവർത്തനങ്ങളിലേർപ്പെടാനും അതിൽ നിന്ന് കിട്ടുന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് ഏത് വിഷയങ്ങളിലേക്ക് ഏത് മേഖലയിലേക്ക് പോകണമെന്ന് ഇപ്പോഴേ തന്നെ തീരുമാനിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെ ഉണ്ടായാൽ ഒരു സംശയവുമില്ല നമുക്ക് നിരവധി നിരവധി ഭക്ഷണകർ അവാർഡുകാരെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയ കേരളത്തിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രകാരന്മാരുണ്ടാക്കും അല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഗവ പ്രസിദ്ധി നേടിയ അമേരിക്കയിൽ ഗവേഷണം നടത്തുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ കൂടി മാത്രമല്ല ഇവിടെ തന്നെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കേരളത്തിന് വളർച്ച ഉണ്ടാകാൻ ഇന്നത്തെ ചെറുപ്പക്കാർ കുട്ടികൾ വിചാരിച്ചാലേ പറ്റൂ അവർക്കാവശ്യമായ എല്ലാ ഉത്തേജനവും മുതിർന്നവരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നൊരു തോന്നലാണ് ഇപ്പോഴുള്ളത് അത് സത്യമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു